ഹായ് എല്ലാവർക്കും നാടൻ രുചിയിലും മറ്റു കുമിടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഇലക്കറിയാണ്. ചുമന്ന ചീരത്തോരൻ പോലെ ഇരിക്കുന്നില്ലേ, ഇത് നമ്മൾ ബീട്രൂട്ടിന്റെ ഇല വെച്ച് ഉണ്ടാക്കുന്ന ഒരു തോരനാണ്. അപ്പൊ നമ്മൾ ആ ബീട്രൂട്ടിന്റെ ഇലയുടെ ഭാഗം കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് കഴുകി നന്നായിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പൊ അത് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അല്പം പച്ചമുളക്, പച്ചമുളകിന്റെ ഒപ്പം തേങ്ങ ഇതെല്ലാം ചേർക്കാൻ ഞാനത് പിന്നെ ചേർക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ പച്ചമുളക് മാത്രം ഇടാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ കടുകട, കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ സവാള, ഉണക്കമുളക്, വേപ്പില, അതൊന്ന് വഴട്ടാം. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഇല അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ചു നേരം അടച്ചു വയ്ക്കാം. അതിനുശേഷം തുറന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് തേങ്ങ ചിരണ്ട ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടി ഇത് അടച്ചു വെക്കണം. അതിനുശേഷം നമുക്കത് തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പൊ ഏകദേശം ഇതെല്ലാം വെന്തുണ്ട്. അപ്പൊ അതിലേക്ക് അല്പം വേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തുറന്ന് വെച്ച് ഒരു ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തുറന്ന് വെച്ച് ഒരു ഒരു മിനിറ്റ് തുറന്ന് അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ബീറ്റ്റൂട്ടിന്റെ ഇല, തോരൻ വെച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.